നമുക്ക് ഓർമ്മയുണ്ടാകും മീശ എന്ന നോവൽ എഴുതിയ മതവികാരം വ്രണപ്പെടുത്തിയ എസ് ഹരീഷ് എന്ന വ്യക്തിയെ. ഈ എഴുത്തുകാരന്റെ കഥ പ്രസിദ്ധീകരിച്ച മാതൃഭൂമി പോലും അന്ന് അപകടത്തിലാവുകയായിരുന്നു. മീശ എന്ന നോവൽ എഴുതിയ എസ് ഹരീഷ് എന്ന എഴുത്തുകാരൻ ഇതാ പട്ടാളത്തിനെതിരെയും പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതിർത്തിയിൽ ഉറങ്ങാതിരുന്ന് നമ്മുടെ നഗരങ്ങളും ജനത്തെയും കാക്കുന്ന പട്ടാളക്കാർക്കെതിരെ വളരെ മോശമായ പദപ്രയോഗങ്ങൾ എസ് ഹരീഷ് നടത്തിയിരിക്കുന്നു. തൻ്റെ പോസ്റ്റും എഴുത്തും ആരും വായിക്കാതെ കിടക്കുമ്പോൾ ആരുടെ മേത്തും മെക്കിട്ട് കയറി നടത്തുന്ന എസ് ഹരീഷിൻ്റെ ഈ പണിയെ എഴുത്ത് എന്നല്ല പറയേണ്ടത്, ഒരു രാജ്യദ്രോഹിയുടെ അബദ്ധ സഞ്ചാരം എന്നു തന്നെ പറയേണ്ടി വരും. എസ് ഹരീഷ് എന്നയാൾ സോഷ്യൽ മീഡിയയിൽ എഴുതിയത് ഇങ്ങനെയാണ്: ഹോമോസാപ്പിയൻസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് സമൂഹത്തിന് യാതൊരു പ്രയോജനവും ചെയ്യാത്ത ഒരു വിഭാഗമാണ് പട്ടാളം. വെടിവെച്ചാലോ ബോംബിട്ടാലോ വൈറസ് ചാകില്ലല്ലോ, മനുഷ്യരെ രക്ഷിക്കാനാണ് ഇവരെ തീറ്റിപ്പോറ്റുന്നതെന്നാണ് വെപ്പ്. എന്നാൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നിട്ടുള്ളതും ഇവരാണ്. 1917 ബില്യൺ US ഡോളറാണ് ഒരു വർഷം മനുഷ്യർ പട്ടാളത്തിനായി ചിലവാക്കുന്നത്. അതായത് 1,45,00,000,000 രൂപ. പ്രതിരോധ ചെലവിൻ്റെ കാര്യത്തിൽ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ മുന്നിൽ ഇന്ത്യയാണ്. നമ്മൾ ഓരോരുത്തരും വർഷം 4,000-ലധികം രൂപ പട്ടാളത്തിനായി ചിലവാക്കുന്നുണ്ട്. ദാരിദ്ര്യക്കോലമായ നേപ്പാളും വർഷം 393 മില്യൺ ഡോളർ സൈന്യത്തിനായി നീക്കിവെക്കുന്നുണ്ട്. ചൈനയെയും ഇന്ത്യയെയുമൊക്കെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാമെന്ന് അവിടുത്തെ രാജ്യസ്നേഹികളും വിചാരിക്കുന്നുണ്ടായിരിക്കും. 14,000-ത്തോളം ആറ്റം ബോംബുകളും ലോകത്തെമ്പാടുമുള്ള പട്ടാളത്തിൻ്റെ കയ്യിലുണ്ട്. ലോകത്തെ 50 തവണയെങ്കിലും നശിപ്പിക്കാൻ ഇത് ധാരാളം മതിയാകും. ഒരിക്കൽ ചത്തവനെ വീണ്ടും 50 തവണ കൊല്ലുന്നത് എന്തിനാണെന്ന് ചോദിക്കരുത്. ഇത്തരം സാമാന്യ ബുദ്ധി ഇല്ലായ്മയിലാണ് മിലിറ്ററിയുടെ നിലനിൽപ്പ് തന്നെ. ചുറ്റും ശത്രുക്കളുണ്ടെന്ന ഗോത്രമനുഷ്യൻ്റെ പേടി തന്നെയാണ് പട്ടാളത്തെ പോറ്റുന്നത്. ലോകത്ത് ഒരു സാമ്രാജ്യവും 500 വർഷത്തിനപ്പുറം നിലനിന്നിട്ടില്ല. 70 കൊല്ലം മുൻപ് ഇന്നത്തെ ഇന്ത്യ ഇല്ലായിരുന്നു. 200 വർഷത്തിനപ്പുറം ഉണ്ടാകുമെന്ന് ഉറപ്പുമില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ട മനുഷ്യ ചരിത്രത്തിൽ ഒരു ഞൊടിയിടം മാത്രം നിൽക്കുന്ന രാജ്യങ്ങളെ സംരക്ഷിക്കാനാണ് ഈ കോപ്പുകൾ അത്രയും. അതിനുവേണ്ടി എന്തൊക്കെ സഹിക്കണം? റിട്ടയർ ചെയ്ത പട്ടാളക്കാരുടെ വാചകമടി മുതൽ മിലിറ്ററിയെ വാഴ്ത്തുന്ന അസംഖ്യം സിനിമകൾ വരെ. സത്യത്തിൽ ഒരു മിലിറ്ററി പരേഡ് പോലെ കോമഡി മറ്റെന്തുണ്ട്, പ്രത്യേകിച്ചും കോവിഡിൻ്റെ സമയത്ത്? ഇങ്ങനെയാണ് മീശയിൽ ഹിന്ദുക്കളെ വിഷമിപ്പിച്ച എസ് ഹരീഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഈ എഴുതിയ ഇദ്ദേഹത്തിനറിയാമോ ഇന്ത്യക്ക് ഒരു പട്ടാളമില്ലാത്ത അവസ്ഥ? കാർഗിലിൽ പോരാടി വീരമരണം പ്രാപിച്ച പട്ടാളക്കാരെ അന്ന് അവരുടെ മരണത്തിൽ ഇന്ത്യയെ തകർക്കാൻ വന്ന പാക് പട്ടാളത്തെയാണ് തുരത്തിയത്. ഭീകരാക്രമണത്തിൽ രാജ്യത്തെ എത്ര പൗരന്മാർ കൊല്ലപ്പെട്ടു! 100 കണക്കിന് ജവാന്മാരും പോലീസും മരിച്ചു വീണു. ജീവൻ ബലി നൽകിയാണ് പട്ടാളക്കാർ ഇന്ത്യൻ മണ്ണ് കാക്കുന്നത്. ഒരു പട്ടാളക്കാരന് ആവശ്യം ശമ്പളമല്ല, രാജ്യസേവനമാണ്. ചിലവാക്കുന്ന പണത്തിലല്ല കാര്യം. ചിലവ് ചുരുക്കി പട്ടാളക്കാരെയും ആയുധങ്ങളെയും ഒക്കെ ഒഴിവാക്കിയാൽ എന്താകും ഇന്ത്യയിൽ നടക്കുക എന്ന് ഇത്തരം വിവരദോഷങ്ങൾ എഴുതുന്നവർ മനസ്സിലാക്കിയിരിക്കണം. വിമർശകർ പറയുമായിരിക്കും, ലോകം ഒരു രാജ്യമാകണം എന്ന ആശയമാണ് ഹരീഷ് പറഞ്ഞതെന്ന്. അതേ ആശയം പറയാൻ പട്ടാളക്കാരുടെ നെഞ്ചത്തേക്ക് തന്നെ ഈ എഴുത്തുകാരൻ രാജ്യദ്രോഹിക്ക് നിറയൊഴിക്കണോ? ലോകം ഒന്നായാലും ഒരു രാജ്യമായാലും വിഷയങ്ങൾ അവസാനിക്കുന്നില്ല. അവിടെയല്ല പ്രശ്നം. ഭീകരവാദം, ലോകത്തെ തകർക്കുന്ന അധോലോകം, മയക്കുമരുന്ന്, മാവോയിസ്റ്റുകൾ, ഒളിപ്പോരാളികൾ, ഇതാണ് ലോകം നേരിടുന്ന യഥാർത്ഥ വിഷയം. ഇതിനെതിരെ ഒരക്ഷരമില്ലാത്ത വിവരദോഷം സോഷ്യൽ മീഡിയയിൽ തള്ളുന്ന ഇത്തരം മാന്യന്മാരെ പട്ടാളം തന്നെ കൈകാര്യം ചെയ്യണം. ഭീകരതയേക്കാൾ വിഷമുള്ള രാജ്യദ്രോഹമാണ് ഇത്. ഈ ലോകം തകർക്കുന്നത് പട്ടാളമല്ല, ലോകത്തെ ഏറ്റവും വലിയ ഭീകരത, ഭീകരാക്രമണവും ലോകം തകർക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ആളുകളുമാണ്. അവരെ മടിയിലിരുത്തി പാലൂട്ടി പട്ടാളക്കാരുടെ നെഞ്ചത്ത് മെക്കിട്ട് കയറുന്ന ആളുകളുടെ നെഞ്ചിലേക്ക് തന്നെ സൈന്യത്തിൻ്റെ വെടിയുണ്ടകൾ ആദ്യം പതിയണം. എങ്കിലേ ലോകത്ത് സമാധാനം വരൂ. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.